ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സായി ഡ്രീം ആൻഡ് ലൈഫ്. ഞാനിന്നൊരു ബർത്ത്ഡേ ആൻഡ് ഈദ് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. പ്രത്യേകിച്ചിട്ടൊന്നുമില്ല, കാരണം ഈദ് അങ്ങനെ സെലിബ്രേറ്റ് ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. പിന്നെ ബർത്ത്ഡേ എന്ന് പറയുമ്പം ആൾക്ക് ചെറിയ മോൾക്ക് 3 വയസ്സാകുമ്പോഴാണ്. അപ്പം ഫസ്റ്റ് ബർത്ത്ഡേ സെക്കൻഡ് ബർത്ത്ഡേ ഒന്നും ആൾക്ക് അതെന്താണെന്ന് അറിയാനായിട്ടില്ല. അപ്പം ഈ ബർത്ത്ഡേ ആൾക്ക് സെലിബ്രേഷൻ ചെയ്യണമെന്ന് അത്ര ഒരാഗ്രഹമാണ്. അപ്പം അതിനു വേണ്ടിയിട്ട് ഞങ്ങളൊന്ന് ജസ്റ്റ് കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ കാലത്തിന് ശേഷം ഞാനൊന്ന് ഇന്നലെ ഞാനൊന്ന് പുറത്തിറങ്ങി ഇവൾക്ക് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, കേക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്താ പറയുക, ലോകം അങ്ങ് വല്ലാതെ മാറിപ്പോയി. നമ്മൾ പറയാറുണ്ട് ചെറിയ ലോകവും വലിയ മനുഷ്യന്മാരിപ്പോഴും ചെറുത് തന്നെയാണ്, വലുതൊന്നും ആയിട്ടില്ല. മാസ്ക് ഒക്കെ വെച്ച് ആൾക്കാർ ഇങ്ങനെ പോകുന്ന കാണുമ്പോൾ എന്താ പറയുക, ഒരു നമ്മളൊക്കെ എത്ര ചെറുതാണ് എന്ന് കാണിക്കുന്ന ഒരവസ്ഥ തന്നെയാണ്. അപ്പം ഇല്ലെങ്കിൽ ഈ വിൻഡോയിലൂടെയുള്ള ഒരു നോട്ടം മാത്രമേ ഉള്ളൂ. എപ്പോഴും വിൻഡോയിലൂടെ അങ്ങ് പുറത്ത് നോക്കും, ഇങ്ങനെ ആൾക്കാർ വിൻഡോയിലൂടെ മാസ്ക് ഒക്കെ വെച്ച് നമ്മൾ പോകുന്നൊക്കെ കാണും. പക്ഷെ എന്നാലും ആ പുറത്തിറങ്ങിയിട്ട് എല്ലാവരും ഒരു മനുഷ്യർ പോലും മാസ്കൊന്നും ഇടാണ്ട് പോകും നമ്മൾ കാണൂല. അങ്ങനത്തെ ഒരു അവസ്ഥയിലൊക്കെ ലോകം അങ്ങ് മാറിപ്പോയി. അപ്പം ഞാനെന്തായാലും നമുക്കിനി കേക്ക്, ഞാൻ പായസം ഉണ്ടാക്കിയിട്ടുണ്ട്, പായസത്തിൻ്റെ റെസിപ്പി ഞാൻ ഇടുന്നുണ്ട്. എന്തായാലും നമുക്ക് ഫസ്റ്റ് കേക്ക് കട്ട് ചെയ്യാം, അതിനുശേഷം പായസത്തിൻ്റെ റെസിപ്പി ഞാൻ ഇടാം. ഇതാണ് നമ്മുടെ ബർത്ത്ഡേ കുട്ടി. പുതിയ സാധാരണ ബർത്ത്ഡേ ഒക്കെ നമ്മൾ പുതിയ ഡ്രസ്സ് അങ്ങനെയൊക്കെ വാങ്ങാറുണ്ട് പെരുന്നാളിനൊക്കെ, പക്ഷെ ഇപ്രാവശ്യം അങ്ങനെ വാങ്ങിയിട്ടൊന്നുമില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ വെക്കേഷന് പോയപ്പം കല്യാൺ സിൽക്സിന് എപ്പോൾ പോയാലൊരു എടുക്കുന്നൊരു ഇതുണ്ട്. അപ്പം ആ ഡ്രസ്സ് തന്നെ അങ്ങ് ഇടിച്ചു കൊടുത്ത്, ആള് ഹാപ്പിയാണ്. ആളിവിടെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി നല്ല ഇവിടെ കാത്തിരിക്കുകയാണ്. Birthday to you, happy birthday to you, happy birthday dear Aishu, happy birthday to you, may God bless you, may God bless you, may God bless you dear Aishu, happy birthday. കഴിഞ്ഞ മാസം തൊട്ടേ പറയാൻ തുടങ്ങിയത് അവളുടെ ഫ്രണ്ട്സ് അവൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ടൊക്കെ വരുമെന്ന്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ ഓരോരാളുടെയും പേര് പറഞ്ഞൊരു ഗിഫ്റ്റ് കൊടുക്കാന്ന്, സർപ്രൈസ് ആയി കൊടുക്കാന്ന്. അതും കൂടി കിട്ടിയപ്പോൾ അവൾ വളരെയധികം ഹാപ്പിയായി. ഇനി നമുക്കൊന്ന് പിറകോട്ട് പോവാം. പെരുന്നാൾ സ്പെഷ്യലായിട്ട് ഞാനിന്ന് ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കിയത്. ഞാൻ സേമിയ പായസമാണ് ഉണ്ടാക്കിയത്. നമുക്ക് ഇവിടെ ഗൾഫ് രാജ്യങ്ങളിൽ ഇതുപോലുള്ള നേരിയ സേമിയ കിട്ടും, പക്ഷെ നമ്മുടെ നാട്ടിൽ ഇതുപോലത്തെ വാങ്ങാൻ കിട്ടില്ല. എനിക്ക് സേമിയ പായസം ഉണ്ടാക്കാൻ എനിക്കിതാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ ഒരു ആ വലിയ പാക്കറ്റ് സേമിയയിൽ നിന്ന് ഒരു അരപ്പകുതി മുക്കാൽ പകുതിയുള്ള എടുത്തിട്ടുണ്ട്. പിന്നെ 2 ലിറ്റർ പാലാണ് ഞാൻ എടുത്തത്. പാലിൻ്റെ 2 ലിറ്റർ പാലാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് 1 ലിറ്ററിൽ മുക്കാൽ ലിറ്ററോളം വെള്ളം എടുക്കാം, വെള്ളം ഒഴിക്കാറുണ്ട്. പിന്നെ ഒരു വലിയ ടീൻ മിൽക്ക് മെയ്ഡ്, പിന്നെ ആവശ്യത്തിന് കാഷ്യൂനട്ട് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ. സാഗോ സീഡ്സ് സാബൂനരി ഞാനൊരു 1/2 കപ്പാണ് എടുത്തത്. പിന്നെ നമുക്ക് ആവശ്യത്തിന് അതേപോലെ കിസ്മിസ്, ചെറിയ മുന്തിരി, പിന്നെ പഞ്ചസാര. നമുക്ക് മിൽക്ക് മെയ്ഡ് ഒഴിക്കുന്നതുകൊണ്ട് കുറച്ചുതന്നെ മതിയാവുള്ളൂ. പിന്നെ 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 1 നുള്ള് ഉപ്പും, ഇത്രയാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. പിന്നെ നമ്മൾ നെയ്യിലാണല്ലോ വർക്ക്, അപ്പോൾ നെയ്യും വേണം. സാഗോ സീഡ്സ് ഞാനിപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് ആദ്യം വേവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഒന്നിച്ച് വേവിക്കുമ്പോൾ അത് വേവിച്ച് കിട്ടില്ല. അപ്പുറത്തുള്ള അടുപ്പിൽ നമുക്ക് പായസവും കൂടെ ഉണ്ടാക്കാം, ഒന്നിച്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാൻ ആദ്യം ഗീ ഒഴിച്ചൊരു 2-3 ടേബിൾ സ്പൂൺ ഗീ നമുക്ക് ഒഴിക്കാം, കാരണം നമുക്ക് സേമിയ കൂടി സേമിയ വറുത്തതാണ്, എന്നാലും ഒന്ന് വറുക്കാം. ഇനി ആദ്യം നമുക്ക് കാഷ്യൂനട്ട് ഇട്ടിട്ട് ഒന്ന് വറുക്കാം. ഇപ്പം ഞാൻ കിസ്മിസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതും കൂടി നമുക്കൊന്ന് വറുത്ത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ആ പാത്രത്തിൽ ബാക്കിയുള്ള നെയ്യിൽ തന്നെ നമുക്ക് ഈ സേമിയയും കൂടെ വറുക്കാം. ഏകദേശം 1 മിനിറ്റ് വറുത്താൽ മതി, കാരണം ഇത് ഓൾറെഡി വറുത്തിട്ടുള്ള സേമിയയാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1/4 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കുന്നുണ്ട്, വെള്ളം ഒഴിച്ച് വേവിക്കുന്നുണ്ട്. അതിലേക്ക് തന്നെ ഞാൻ അവിടെ ആ സമയം കൊണ്ട് വെന്ത സാഗോ സീഡ്സ് സാബൂനരിയും കൂടെ ഞാൻ ഇതിലേക്ക് ഒന്ന് ചൊയിച്ചു.
അതൊന്ന് തിളച്ച് കഴിയുമ്പോഴേക്ക് നമുക്കിതിലേക്ക് പാലൊഴിക്കാം. കാരണം നേരിയ സേമിയ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്തോളും, അതുകൊണ്ട് കുറേ വേവിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി പാലൊഴിച്ച് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഒരു നുള്ള് ഉപ്പും പിന്നെ അര ടീസ്പൂൺ ഏലക്കയും കൂടി ആഡ് ചെയ്യാം. അതിനുശേഷം കണ്ടൻസ്ഡ് മിൽക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. മധുരം നോക്കിയപ്പോൾ കുറച്ച് കുറവുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ച് ഷുഗറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്ത് മാറ്റിവെച്ച കിസ്മിസും അണ്ടിപ്പരിപ്പും കൂടി ആഡ് ചെയ്യാം. ഇനി ഇതൊന്ന് തിളക്കുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോഴേക്കും പായസം റെഡി ആയിട്ടുണ്ടാകും. ഇപ്പം നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്, നല്ല കുറുകിയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ബേർത്ത് ആൻഡ് ഈദ് വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളിതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്ത് തന്നെയുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ബൈ ബൈ.첫눈에 반한다는 이야기가 널 보는 순간 이해가 됐어 매번 야야야야야